ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ഈ തത്സമയ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് എന്താണ് ദുരന്ത സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ദുരന്തം നടന്ന് 11 നാൾ നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ, രണ്ട് തരത്തിലുള്ള പരിശോധനകൾ തകൃതിയായി നടക്കുകയാണ്. ഒരു വശത്ത് കരഭാഗത്തെ തന്നെ മണ്ണ് മാറ്റിക്കൊണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന പരിശോധന നടക്കുന്നു. മറുഭാഗത്തവിടെ പുഴയിലെ സാഹചര്യങ്ങളും പരിശോധിക്കുന്നു, പുഴയിലെ സാധ്യതകളും പരിശോധിക്കുന്നു. ദേശീയപാത അത് ഗതാഗത യോഗ്യമാക്കേണ്ടതുണ്ട്. അതിൻ്റെ സാധ്യതകളും സാഹചര്യങ്ങളും കൂടി അവിടെ നോക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കെ വി ബൈജു തുടരുന്നുണ്ട്. ബൈജു, ഐബോർഡ് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു, നമുക്ക് എപ്പോഴേക്ക് ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം ബൈജു? ൂറിനകം തന്നെ നമുക്ക് ഇതിന്റെ ആദ്യ വിവരങ്ങൾ അറിയാൻ പറ്റും. ഇതിൽ ഏറ്റവും പ്രധാനം, അർജുനി ക്യാബിനകത്തുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നതാണ്. അത് മാത്രമല്ല, കൂടുതൽ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താനുണ്ട്. ഇന്നലെ പറഞ്ഞത് ഈ ലോറി ഈ ക്യാബിൻ ഇതിൽ നിന്നും വേർപെട്ടിട്ടില്ല എന്നതാണ്. അത് വലിയ ആശ്വാസമായാണത് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ സംഘവും കാണുന്നത്, അങ്ങനെയാണെങ്കിൽ അതിനൊരു വ്യക്തത കൂടി വരുത്താനാണ് ഇന്ന് വീണ്ടും ഇത്തരത്തിൽ ഈ ഡ്രോൺ ഉപയോഗിക്കുന്നത്. പ്രധാനമായും ഇന്നലെ രാത്രിയായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിൽ വലിയ തോതിലുള്ള പ്രതികൂലമായ കാലാവസ്ഥയായതുകൊണ്ടാണ് ഇന്ന് രാവിലെ വീണ്ടും ഇത്തരത്തിൽ ഈ ഒരു നിരീക്ഷണം നടത്തുന്നത്. ഏതായാലും ഇതിന് നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ ഈ ഡ്രോൺ പരിശോധനയിൽ നമുക്ക് ലഭ്യമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ അർജുൻ ഉണ്ടോ എന്ന കാര്യത്തിലും സ്ഥിരീകരണം അതേ വരും മണിക്കൂറുകളിൽ വളരെ പ്രധാനമാണ്. അത്രത്തോളം ആ ഒരു ഗൗരവത്തോടുകൂടിയുള്ള ഒരു തെരച്ചിലാണ് ഇത്. ഏതെങ്കിലും തരത്തിൽ അർജുൻ ആ നിരീക്ഷണത്തിൽ കാണുമോ, ഇത്തരത്തിൽ പരിശോധനയിൽ കാണുമോ എന്നാണ് അവസാനമായിട്ടും നോക്കുന്നത്. ഏതൊരു കാലാവസ്ഥ വളരെ അനുകൂലമായി തന്നെ നിലനിൽക്കുന്നു. ഏതെങ്കിലും തരത്തിൽ മഴയോ മറ്റു കാര്യങ്ങളോ കഴിഞ്ഞ് 2 മണിക്കൂറായില്ല. അടിയൊഴുക്കുകൂടി കുറയുകയാണെങ്കിൽ വളരെ എളുപ്പമാകും. എങ്ങനെ വിദഗ്ധ ഇത്തരത്തിൽ ഈ ക്യാബിന്റെ അരികിലേക്ക് എത്തും, വളരെ പെട്ടെന്ന് തന്നെ അർജുനിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഏതായാലും കാലാവസ്ഥ ഇതേ രീതിയിൽ തുടർന്നാൽ അത് ഡ്രോൺ ഇത്തരത്തിൽ പരിശോധനയും വലിയ ഉപകാരപ്രദമായും ഡ്രോൺ പരിശോധന ഒരു 1-2 മണിക്കൂറിനകം പൂർത്തിയാകും. അപ്പോൾ തന്നെ അതിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുകയും കഴിയും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ ദൗത്യ സംഘത്തിന്റെ ഇന്നത്തെ നീക്കത്തിൽ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. വരുന്ന മിനിറ്റുകളിൽ നമുക്ക് അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുമെന്ന് കരുതാം. എന്തായാലും ബൈജു, ഈ ഉച്ച സമയത്തെങ്കിലും ഇന്നത്തെ ദൗത്യം സംബന്ധിച്ച ഒരു വ്യക്തത മാധ്യമങ്ങളോട് ഈ ദൗത്യ സംഘം പങ്കുവയ്ക്കാൻ സാധ്യതയുണ്ടോ? ഒപ്പം പുഴയുടെ സങ്കീർണാവസ്ഥയൊക്കെ കൂടുതൽ വ്യക്തത അവർ കൈവരിക്കുമായിരിക്കും അല്ലേ? സ്ഥിരീകരണം ഏതായാലും വൈകിട്ട് 5 മണിക്കേ ഉണ്ടാകൂ. പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ അർജുന്റെ അരികിലേക്ക് എത്തുകയോ അർജുനെ കണ്ടെത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഔദ്യോഗികമല്ലെങ്കിലും നമുക്ക് ആ വിവരം പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പറ്റും. ഒരുപാട് പേർ കാത്തിരിപ്പുണ്ട്, അവർക്കിടയിലേക്ക് പങ്കുവെക്കാൻ പറ്റും. അതിനുള്ള വഴി നമുക്കുണ്ട്, അവിടെ നിന്നും കൃത്യമായി നമുക്ക് വിവരം കിട്ടും. പക്ഷേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും വൈകിട്ട് മാത്രമേ ഉണ്ടാകൂ. 5 മണിയോടുകൂടിയാണ് വാർത്താ സമ്മേളനം ഉണ്ടാകുക. ഇന്നലെ നമ്മൾ കണ്ടതാണ് ദൗത്യ സംഘം ഒന്നാകെ വന്ന് ആ വിവരം സ്ഥിരീകരണം ഉണ്ടാവും. പക്ഷേ സൂചനകൾ നമുക്ക് ഏതായാലും വരും മണിക്കൂറുകളിൽ നൽകാൻ പറ്റുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. അതിനായി തന്നെയാണ് കാത്തിരിപ്പ്. അർജുനി ക്യാബിനകത്തുണ്ടോ എന്നതാണ് പ്രധാനമായും നോക്കുന്നത്. അതേതായാലും വരും മണിക്കൂറുകൾ ഇനി വളരെ നിർണായകമാണ്. എന്തായാലും ആ തിരച്ചിൽ തുടരുന്നു. ആ ക്യാബിനകത്തുണ്ടെങ്കിൽ പിന്നീട് സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കേണ്ടി വരും. ഈ ക്യാബിനെ എത്രയും പെട്ടെന്ന് മുകളിലേക്ക് ഉയർത്തുകയോ അതല്ലെങ്കിൽ അർജുൻ അരികിലേക്ക് എത്തി രക്ഷ ഇത്തരത്തിൽ പുറത്തേക്ക് എടുക്കുകയോ ആ സാധ്യതകൾ, അതിനുള്ള പ്രത്യേക ആക്ഷൻ പ്ലാൻ ഉണ്ടാവും. ഏതായാലും വളരെ നിർണായകമായ മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉള്ള ആ ആശങ്കയും ഒക്കെ മാറുന്ന ഒരു സമയം ചിലപ്പോൾ വന്നേക്കാം. അത്രത്തോളം നല്ല കാലാവസ്ഥ, അനുകൂലമായ കാലാവസ്ഥ. കഴിഞ്ഞ 2 മണിക്കൂറോളം ഇതേ കാലാവസ്ഥയാണ്, മഴ ഉണ്ടായില്ല ഈ പ്രദേശത്ത്. നമ്മൾ ഓറഞ്ച് അലർട്ട് ആണ് ഇന്നലെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അത്രത്തോളം വലിയ ഒരു കാറ്റോ മഴയോ ഒന്നും ഈ 2 മണിക്കൂറായി ഈ നിലവിൽ ഇവിടെ കാണാനില്ല. രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. ഡ്രോൺ പറത്താനുള്ള അനുകൂല കാലാവസ്ഥ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഡ്രോൺ പറത്തിക്കൊണ്ടുള്ള പരിശോധന ഇപ്പോൾ നടത്തുന്നതും. എന്തായാലും ഏതാനും വരുന്ന മണിക്കൂറുകൾക്ക് തന്നെ നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റ് നൽകാൻ പറ്റും. ആ പ്രതീക്ഷയോട് കാത്തിരുന്നവർക്ക് മുമ്പിൽ ആ വാർത്ത നൽകാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഈ ശിരൂരിൽ അപകടം നടന്നതിന് തൊട്ട് അടുത്ത സ്ഥലത്ത് ഇപ്പോൾ നിൽക്കുന്നത്. സൈറ്റ്, യെസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അവിടെ ഇന്ന് പരിശോധന നടക്കുകയാണ്. ഈ പരിശോധനയിൽ പ്രധാനപ്പെട്ട നീക്കമായി കൂടി അത് മാറുകയാണ്. നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം. കാരണം അവിടെ സംഭവിക്കുന്ന എന്താണ് എന്ന് ഇന്നത്തെ ദിവസത്തിൽ പ്രധാനപ്പെട്ടതായി മാറുന്നത് ഈ ഐബോർഡ് പരിശോധനയിലെ മാപ്പിംഗാണ്. മാപ്പിംഗ് സിഗ്നലുകളും അതിൻ്റെ കൃത്യതയും കൂടി പ്രധാനപ്പെട്ടതാണ്. ഒപ്പം നമുക്ക് പ്രതീക്ഷ വയ്ക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ബൈജു, ഒരു കാര്യം കൂടി, ഈ കരമേഖലയിലുള്ള പരിശോധന ഇപ്പോഴും തുടരുന്നു എന്ന് വേണം ആ ദൃശ്യങ്ങളിൽ നിന്ന്
നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് അതിന്റെ തത്സമയ ദൃശ്യം ലഭ്യമാവുന്നുണ്ട്. അവിടെ കരമേഖലയിൽ ഇപ്പോഴും മണ്ണ് മാറ്റിയുള്ള പരിശോധന നടക്കുന്നു. ഒപ്പം ഇന്നലെ മണ്ണ് മാറ്റിയ ചില സ്ഥലങ്ങളിൽ മൂടുകയാണ് വീണ്ടും. ഒപ്പം പുതിയ സ്ഥലങ്ങളിൽ പരിശോധന നടക്കുന്നു. അപ്പോൾ സാധ്യത ഒന്നും, എല്ലാ സാധ്യതകളും അത് തേടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പുഴയ്ക്കൊപ്പം തന്നെ കരഭാഗത്തും എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന സാധ്യത മാറ്റി നിർത്തുന്നില്ല അല്ലേ? ആ സാധ്യത ഇപ്പോൾ മുന്നിൽ കാണുന്നു.